ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണിക്കുന്ന ഓഡിയോ സന്ദേശം മറയാക്കി കേന്ദ്ര ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ എന്ത് മാന്യതയാണ് ഇടതുമുന്നണിക്കും സർക്കാരിനും ഉള്ളത്? അമാന്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണിത്. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിലടക്കപ്പെട്ട ആളുകളുടെ ശബ്ദ സന്ദേശം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വരെ കേന്ദ്ര നേതാക്കന്മാർ വരെ വേദവാക്യമായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള കേരളത്തിന്റെ നീക്കം ഈ നാട്ടിലെ ജനങ്ങൾ ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. നിയമവാഴ്ചയും നീതിന്യായ സംവിധാനങ്ങളും അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ബഹുജന മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എടുത്തിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലുടനീളം സി പി എമ്മിന്റെ ഈ അഴിമതിക്കെതിരെ അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കെതിരായി നടത്തുന്ന പ്രചരണം, അവരുടെ ബാലിശമായ നീക്കങ്ങൾ, ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ജാമ്യാപേക്ഷയിൽ എല്ലാ തെളിവുകളും കൊണ്ട് ഹാജരാക്കുകയാണ്. ഏത് കേസിലാണ്? കേസ് വിചാരണക്കെടുക്കുമ്പോഴാണ് എല്ലാ തെളിവുകളും ഏജൻസികൾ ഹാജരാക്കുന്നത്. കോഫെ പോസെ കേസിലും രാജ്യദ്രോഹ കേസിലും ജയിലിൽ കിടന്നുകിടക്കുന്നവർക്ക് ജാമ്യം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവർക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഏജൻസിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അവരുടെ ജാമ്യം നിഷേധിക്കുമെന്ന് അറിയുന്ന ഏജൻസികൾ ആരെങ്കിലും മാധ്യമങ്ങൾ പറയുന്നത് പോലെയോ സി പി എം പറയുന്നത് പോലെയോ എല്ലാ തെളിവുകളും ഇപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? ഈ കേസ് വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു കേസാണ്. ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള മുഴുവൻ തെളിവുകളും വിചാരണ സമയത്താണ് സാധാരണ നിലയ്ക്ക് ഏജൻസികൾ ഹാജരാക്കുക. ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ കൊടുക്കേണ്ട തെളിവുകൾ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. മറ്റുള്ള നിരീക്ഷണങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. അല്ല, അത് കുറ്റവാളികളെല്ലാം സമർത്ഥമായിട്ട് ഇത്തരം പ്രചാരണം എല്ലാ കാലത്തും നടത്തില്ലേ? കുറ്റവാളികൾ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത്ര വലിയ പിന്നെ ഇത്ര മുഖവിലക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? രക്ഷപ്പെടാൻ കുറ്റവാളികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? കേസ് അട്ടിമറിക്കാൻ കുറ്റവാളികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? പക്ഷെ ഒരു ഭരണകൂടം കുറ്റവാളികളോടൊപ്പം നിന്ന് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് കാതലായ പ്രശ്നം. സ്വപ്ന സുരേഷും ശിവശങ്കറും രക്ഷപ്പെടാൻ പല തൊടുന്യായങ്ങളും പറയും. അവര് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എന്നെ നിർബന്ധിച്ചു, എന്നെ ഹറാസ് ചെയ്യുന്നു എന്നൊക്കെ ഏത് പിന്നെ പോക്കറ്റടിക്കാർ വരെ പറയുന്നില്ലേ? ഏത് ക്രിമിനൽ കേസിലാണ് പോക്കറ്റടിക്കാരും കള്ളന്മാരും പറയുന്നില്ലേ കോടതിയിൽ? എന്നെ പോലീസ് അത് പറയാൻ പ്രേരിപ്പിച്ചു, എന്നെ ആക്രമിച്ചു. അതിനപ്പുറം ഒരു വലയും ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും വാദങ്ങൾക്കില്ല. കോടതിയിൽ തന്നെയാണ് കള്ളന്മാരും പറയുന്നത്, അല്ലാതെ വേറെ എവിടെ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോടതി പറഞ്ഞ സംശയത്തിനുള്ള മറുപടിയാണ് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. കേസിന്റെ വിചാരണ സന്ദർഭത്തിൽ ഹാജരാക്കേണ്ട തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കണമെന്ന് പറയുന്നവരുടെ ഉദ്ദേശം അന്വേഷണ ഏജൻസികൾക്ക് നന്നായിട്ട് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഉദ്ദേശം അവർക്ക് അറിയാം. കാരണം അന്വേഷണ ഏജൻസികൾക്ക് ഇത് എങ്ങനെയാണ് കോടതിയിൽ അവതരിപ്പിക്കേണ്ടത്? ഏത് സമയത്താണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? അവർ വെറുതെ ഇരിക്കുന്നവരൊന്നുമല്ല, അവർ കേസ് അന്വേഷിക്കുന്നവരല്ലേ? അവർക്കറിയാം ഏത് സമയത്താണ് കോടതിയിൽ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടത്. ഇപ്പൊ പ്രാഥമിക ഘട്ടത്തിൽ എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണ ഏജൻസികൾക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം. അത് എല്ലാവർക്കും അറിയാമല്ലോ. തോമസ് ഐസക്കിന്റെ കള്ളക്കളി പൊളിഞ്ഞു പോയതിലുള്ള നൈരാശ്യമാണ് ഇതെല്ലാം. തോമസ് ഐസക്ക് ഇതിനെ ഒരു സംസ്ഥാന കേന്ദ്ര വിഷയമാക്കി മാറ്റി തന്റെ അഴിമതി മൂടി വെക്കാനുള്ള ഒരു അടവായിട്ടാണ് ഇതിനെ കണ്ടത്. പക്ഷെ ഇപ്പൊ അത് പൊളിഞ്ഞുപോയി. അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. സി എൻ ഡേജി റിപ്പോർട്ട് പൊളിച്ചു നോക്കി ലീക്ക് ചെയ്യാനുള്ള അവകാശം ധനകാര്യ സെക്രട്ടറിക്കും ധനകാര്യമന്ത്രിക്കും ഉണ്ടോ എന്നുള്ള കാതലായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ?
യോഗത്തിൽ ഇന്ന് ഒരുപാട് പേര് വരാതിരുന്നിട്ടുണ്ട്. ശ്രീ ഒ രാജഗോപാൽജി വന്നിട്ടില്ല, നിങ്ങൾ അതെല്ലാം വെച്ചിട്ട് എഴുതിക്കോളൂ. ശ്രീ സി കെ പത്മനാഭൻജി വന്നിട്ടില്ല, അസൗകര്യം മൂലം ഇന്ന് യോഗത്തിൽ ഒരുപാട് പേര് വരാതിരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പേര് മാത്രം ചോദിച്ച് പ്രചാരണം നടത്തുന്നതിന്റെ ഉദ്ദേശം ഇത്രയുടെ പോലെ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ടുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് അതിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും അതിന് നൽകാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി മാത്രം കൂടിയ യോഗമാണ്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കോർ ഗ്രൂപ്പ് യോഗത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് ഈ വിഷയം ചർച്ചാ വിഷയമായിട്ടില്ല. ഈ പറഞ്ഞ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു വിഷയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമായിട്ടില്ല. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കേരളത്തിൽ CPM തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ശോഭാ സുരേന്ദ്രൻ ഇന്ന് BJP യോഗത്തിന് എത്താത്തത് സ്വാഭാവികമായ അസൗകര്യങ്ങൾ കൊണ്ടാണ്. നിരവധി പേർ ഇന്ന് വരാത്തവരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറത്ത് ചാലിയാറിന്റെ കൈവഴികളിൽ നീർനായ ശല്യം രൂക്ഷം. ഇതോടെ പേടിയോടെയാണ് തീരവാസികൾ പുഴയിലിറങ്ങുന്നത്. നിരവധി പേർക്ക് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഒരിക്കൽ കൂടി കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ. ഒരു കാര്യവും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗമല്ല ഇത്. ഞങ്ങളുടെ പുതിയ പ്രഭാരിമാര് വന്ന പാർട്ടി ഭാരവാഹികളെ പരിചയപ്പെടാനും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി മാത്രമുള്ള യോഗമാണ് ഇന്ന് നടന്നത്. ആ യോഗത്തിന്റെ തീരുമാനങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ വിഷയം വീണ്ടും വീണ്ടും ചോദിച്ചത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എൻ്റെ അടുത്തുനിന്ന് കിട്ടാൻ പോകുന്നില്ല. ഈ പരിഭവമുള്ള ആളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പരിഭവത്തിന് ഞാൻ എന്ത് മറുപടി പറയാം? ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇനി വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചോണ്ടിരിക്കും. പ്രധാനമന്ത്രി ഒന്നും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും അല്ലല്ല പ്രധാനമന്ത്രിയൊന്നും ഒരു തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രചാരണം നടത്താറില്ല. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പ്രചരണം നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ അതെല്ലാം കേന്ദ്ര പ്രചരണം നടത്തുന്ന കേന്ദ്ര നേതാക്കളുടെ വിവരങ്ങൾ സമയാസമയം മാധ്യമങ്ങൾ അറിയും. ഇപ്പോൾ ഒരു നേതാവിൻ്റെയും പേര് നിശ്ചയിച്ചിട്ടുണ്ട്. താങ്ക് യു ഓൾ. BJP പരിഭവം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാണ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത വാർത്തയിലേക്ക്. മലപ്പുറത്ത്